നമസ്കാരം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ക്ലബ്ബി ആണ് ഈ ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഒരുക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വിപുലമായിട്ട് നടത്തപ്പെടുന്ന ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലായിട്ട് ഇതിനെ നമുക്ക് വിലയിരുത്താൻ സാധിക്കും. നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരു വീഡിയോ തയ്യാറാക്കി നിങ്ങളോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ക്ലബ്ബി നടത്തുന്ന ഈ ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിലേക്ക് 10 വർഷത്തിനിടയിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഷോർട്ട് ഫിലിമുകൾ നിങ്ങൾക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. അതായത് 2009 മുതൽ 2019 വരെയുള്ള കാലയളവിൽ ചിത്രീകരിച്ചിട്ടുള്ള ഷോർട്ട് ഫിലിമുകൾ ഈ ഒരു ഫെസ്റ്റിവലിലേക്ക് അയക്കാൻ സാധിക്കും. 10 ഭാഷകളിലുള്ള ഷോർട്ട് ഫിലിമുകൾ ഈ ഒരു ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നതാണ്. അതുപോലെ തന്നെ 30 മിനിറ്റിൽ താഴെ ദൈർഘ്യമുള്ള ഷോർട്ട് ഫിലിമുകളാണ് നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടത്. ഈ 10 ഭാഷകളിൽ 1 മലയാളമാണ്. മലയാളത്തിൽ നിങ്ങൾ നിർമ്മിച്ചിട്ടുള്ള ഷോർട്ട് ഫിലിമുകൾ നിങ്ങൾക്ക് ഈ ഒരു ഫെസ്റ്റിവലിലേക്ക് അയച്ചു കൊടുക്കാം. സാധാരണഗതിയിൽ നമ്മളൊരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിലേക്ക് നമ്മളുടെ ഷോർട്ട് ഫിലിം അയച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ എൻട്രി ഫീസ് അടിക്കണം. എൻട്രി ഫീസ് ചിലപ്പോൾ 2000മോ 3000മോ ഒക്കെ ആയിട്ട് മാറാറുണ്ട്. പക്ഷേ ഇവിടെ ക്ലബ്ബി നടത്തുന്ന ഈ ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ നിങ്ങളുടെ ഷോർട്ട് ഫിലിം അയക്കുകയാണെങ്കിൽ 1 പൈസ പോലും നിങ്ങൾ കൊടുക്കണ്ട. നിങ്ങളുടെ വീഡിയോ കൊണ്ടുപോയിട്ട് അവരുടെ സൈറ്റിൽ പോസ്റ്റ് ചെയ്താൽ മാത്രം മതി. അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ, യൂട്യൂബിൻ്റെ ലിങ്ക് കൊണ്ടുപോയിട്ട് അവിടെ പോസ്റ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, www.clubby.in എന്ന് പറയുന്ന ഈ ഒരു സൈറ്റിൽ നിങ്ങളുടെ ഷോർട്ട് ഫിലിം കൊണ്ടുപോയിട്ട് അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് കൊണ്ടുപോയിട്ട് ഇതേ സൈറ്റിൽ തന്നെ പേസ്റ്റ് ചെയ്യുക. ആ സമയത്ത് ഈ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള 5 പേരെ കൂടെ നിങ്ങൾ പരിചയപ്പെടുത്തണം. സംവിധായകൻ ഉണ്ടാവും, പ്രൊഡ്യൂസർ ഉണ്ടാവും, അങ്ങനെ വരുന്ന 5 പേരെ കൂടെ നിങ്ങൾ ആ ഒരു സൈറ്റിനകത്ത് പരിചയപ്പെടുത്തണം. അതിനുശേഷം ഈ ഒരു ഷോർട്ട് ഫിലിം ഇതിലെ അംഗങ്ങൾ കണ്ടു നോക്കുകയും അതിനകത്തും തിരഞ്ഞെടുക്കപ്പെടുന്ന ഷോർട്ട് ഫിലിമുകൾ കാണാൻ പോകുന്ന ആരൊക്കെയാണ്, ഈ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ജൂറി അംഗങ്ങളെ കുറിച്ച് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ കൂടുതൽ നിങ്ങൾ എക്സൈറ്റ് ചെയ്യും. ക്ലബ്ബി നടത്തുന്ന ഈ ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിലെ ജൂറി അംഗങ്ങളെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പ്രിയദർശൻ സാറുണ്ട്, മധുപാലുണ്ട്, അതുപോലെ തന്നെ അഞ്ജലി മേനോനുണ്ട്, രാജി രവിയുണ്ട്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി ആളുകൾ പങ്കെടുക്കുന്ന ഒരു ജൂറി അംഗമാണുള്ളത്. അവരുടെ മുന്നിലേക്കാണ് നിങ്ങളുടെ ഒരു ഷോർട്ട് ഫിലിം എത്താൻ പോകുന്നത്. തിരഞ്ഞെടുക്കപ്പെടുകയും അവരത് കാണുകയും ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഒരു പ്രൈസ് ലഭിക്കുകയാണെങ്കിൽ കൂടുതൽ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ ഈ ഒരു കരിയർ തന്നെ മാറി മറിയാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലബ്ബിയുടെ ഈ ഒരു സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ ആ ഷോർട്ട് ഫിലിമിൻ്റെ നിങ്ങളുടെ ലിങ്ക് കൊടുക്കുക, അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുക. അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇവിടെ കൊടുക്കാം. അതിൽ കോൺടാക്ട് ചെയ്തിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചേക്കാം. ചോദിച്ച് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ഷോർട്ട് ഫിലിം അയച്ചു കൊടുക്കുക. വലിയൊരു അവസരമാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഒരിക്കലും നിങ്ങളത് ഒഴിവാക്കാൻ പാടില്ല. വിജയികളെ കാത്തിരിക്കുന്നത് 25 ലക്ഷത്തോളം രൂപ വരുന്ന പ്രൈസ് മണിയാണ്. ഈ ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിലേക്ക് നിങ്ങളുടെ ഷോർട്ട് ഫിലിം അയക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് December 5, 2019. 35 മിനിറ്റ് വരെയുള്ള ഷോർട്ട് ഫിലിമുകൾ ഇവർ പരിഗണിക്കുന്നതാണ്. 30 മിനിറ്റാണ് പറയുന്നതെങ്കിലും 35 മിനിറ്റ് വരെയുള്ള ഷോർട്ട് ഫിലിമുകൾ പരിഗണിക്കും. അവരതിൽ ഒരു തീരുമാനമെടുത്ത ശേഷം അത് പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. പബ്ലിക്കിൻ്റെ, ഓഡിയൻസിൻ്റെ റിവ്യൂ കൂടെ കേട്ടതിന് ശേഷം അവരുടെ റേറ്റിംഗ് കൂടെ നോക്കിയിട്ടാണ് നിങ്ങളുടെ ഷോർട്ട് ഫിലിം അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നതും പ്രൈസിന് അർഹമാവുന്നത്. നമുക്ക് ചിലവുകളൊന്നുമില്ലാത്ത ഈ ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിലേക്ക് നിങ്ങളുടെ ഷോർട്ട് ഫിലിം അയച്ചു കൊടുക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൽ പങ്കെടുക്കുക, അവരെ സപ്പോർട്ട് ചെയ്യുക. ഇതിൽ നിന്നും നിങ്ങൾക്കൊരു വലിയ ഭാവിയാണ് അവർ തുറന്നു തരുന്നത്. തീർച്ചയായിട്ടും അത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. നമ്മളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ എനാബിൾ ചെയ്ത് നോട്ടിഫിക്കേഷനും ലഭ്യമാക്കാൻ ശ്രമിക്കുക. ഓക്കെ.